നമസ്കാരം, ഫുട്ബോൾ മൂപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മാച്ചസിനെ കുറിച്ചാണ്, ചെൽസി വേഴ്സസ് റൂട്ട് ആൻഡ് റോഡ്, കൂടാതെ സെൽട്ട വിഗോ വേഴ്സസ് റയൽ മാഡ്രിഡ്. സോ ഫസ്റ്റ് ഞാൻ ആണെങ്കിൽ ചെൽസി വേഴ്സസ് റൂട്ട് ആൻഡ് റോഡിൽ തുടങ്ങാം. സോ ഹോം മാച്ച് ആയിരുന്നു ചെൽസിക്ക്. സോ 3-0 ജയിച്ചത്, 17-ാം മിനിറ്റിൽ, കൂടാതെ 68-ാം മിനിറ്റിൽ, പിന്നീട് 75-ാം മിനിറ്റിൽ അങ്ങനെയാണ് ഗോൾ സ്കോർ ചെയ്തത്. സോ 17-ാം മിനിറ്റിലും 68-ാം മിനിറ്റിലും റഹീം സ്റ്റെർലിംഗ് സ്കോർ ചെയ്തു. 75-ാം മിനിറ്റിൽ നിക്കോളാസ് ജാക്സൺ സ്കോർ ചെയ്തു. അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് റഹീം സ്റ്റെർലിംഗ് ആണ്. സോ ഇന്നലത്തെ മാച്ചിലെ താരവും റഹീം സ്റ്റെർലിംഗ് തന്നെയായിരുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെൽസി, നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഫോർ മാൻ ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ചെൽസി വീണ്ടും പൊച്ചട്ടിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3-മാൻ ബാക്ക് സിസ്റ്റമാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ബാക്കിലാണെങ്കിൽ കോൾവിലെ തിയാഗോ സിൽവ, അതുപോലെ തന്നെ ഡിസാസി, ഈ ബാക്ക് 3 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. മിഡ്ഫീൽഡ് എൻസോ ഫെർണാണ്ടസ്, ഗാലഗർ, കൈസിഡോ, കൂടാതെ ചിൽവലെ മാലോ ഗുസ്തോ. ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിക്കോളാസ് ജാക്സണും റഹീം സ്റ്റെർലിംഗും. സോ നമ്മൾ മാച്ചിലോട്ട് വരുമ്പോഴാണെങ്കിൽ റഹീം സ്റ്റെർലിംഗ് ആ ഫസ്റ്റ് ഹാഫ് തൊട്ടോട്ടെ റഹീം സ്റ്റെർലിംഗ് സൂപ്പർ ഫോമിലായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ആട്രിബ്യൂട്ട്സും അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലേയും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കളി തുടങ്ങുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് 50 മിനിറ്റ്സിനുള്ളിൽ തന്നെ റഹീം സ്റ്റെർലിംഗിൻ്റെ നല്ല മൂവുകൾ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു, സ്ട്രെയിറ്റ് അടിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻസോ ഫെർണാണ്ടസിന് നല്ലൊരു സൂപ്പർ ചാൻസ് കിട്ടി. അത് അദ്ദേഹം വെളിയിലോട്ട് അടിച്ചു വരുന്നത് ജസ്റ്റിന്, ബാറിന് ജസ്റ്റ് ബാറിന് ജസ്റ്റ് വണ്ടേക്ക് വഴി പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഹാഫിലെ കളി ആ 17-ാം മിനിറ്റിൽ ആ ഗോള് വന്നു, അതിനെക്കുറിച്ച് പറയാം. സോ ആ ഫസ്റ്റ് ഹാഫിലെ ആ ഒരു കളി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സുഖമില്ലായിരുന്നു. നമ്മൾ ആ ഒരു ഫ്രീ ഫ്ലോയിങ് ചെൽസിയുടെ ആ ഒരു ഫ്രീ ഫ്ലോയിങ് ഗെയിം കാണുന്നില്ലായിരുന്നു. ചെൽസി റിയലി സ്ട്രഗിൾ ചെയ്യായിരുന്നു. ഹോമിൽ ലൂട്ടൺ ടൗൺ എതിരെയാണ്. സോ അത്ര ഒരു ഡോമിനേഷൻ ചെൽസി കാണിക്കുന്നില്ലായിരുന്നു. ചെൽസിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ എല്ലാം റിയലി ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ആ ഒരു പല പാസുകളും ഫൈനൽ തേർഡിലോട്ട് എത്തുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കട്ടായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ നിക്കോളാസ് ജാക്സൺ വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും ഫൈനൽ തേർഡിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ്, എസ്പെഷ്യലി ഫൈനൽ തേർഡിൽ അദ്ദേഹം കൊടുക്കുന്ന പാസുകളാണെങ്കിലും അദ്ദേഹം എടുക്കുന്ന ടച്ചുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൺട്രോൾ ഇട്ട് പോയിരുന്നു. പിന്നെ 2-3 അവസരങ്ങളിൽ അദ്ദേഹം ഷോട്ട് എടുക്കാനായിട്ടുള്ള അവസരങ്ങളും അദ്ദേഹത്തിന് മുതലാക്കാൻ പറ്റിയില്ല. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നിക്കോളാസ് ജാക്സൺ ഓഫായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എൻസോ ഫെർണാണ്ടസും റഹീം സ്റ്റെർലിംഗും റിയലി ഓൺ ദ മണി ആയിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി റഹീം സ്റ്റെർലിംഗ് നല്ല ലൈവ്ലി ആയിരുന്നു മാച്ചിൽ. സോ അങ്ങനെ 17-ാം മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് തന്നെയാണ് ആ ഗോൾ വന്നത്. 3-4 പ്ലേയേഴ്സിനിടെ ഈസി ആയിട്ട് ഡ്രിബിൾ ചെയ്തെടുത്തോണ്ട് പോയിട്ട് ഒരു സൂപ്പർ ഗോൾ, ഒരു രക്ഷയില്ലാത്ത ഗോൾ 17-ാം മിനിറ്റ് റഹീം സ്റ്റെർലിംഗ് സ്കോർ ചെയ്തു. സോ ലാസ്റ്റ് മാച്ച് തൊട്ടേ നമ്മൾ റഹീം സ്റ്റെർലിംഗിൻ്റെ ആ ഒരു കോൺഫിഡൻസ് തിരിച്ചു വരുന്നതായി കാണുന്നുണ്ട്. സോ പൊച്ചട്ടിനും ആ കാര്യം റിയലി അദ്ദേഹത്തിന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നറിയാം. സോ നമുക്കറിയാം എന്തായാലും റഹീം സ്റ്റെർലിംഗ് പോലത്തെ ഒരു പ്ലെയറിന് ആ ഒരു കോച്ചിൻ്റെ ബാക്കിംഗ് വേണം. അങ്ങനെ ഒരു കോച്ചിൻ്റെ ബാക്കിംഗ് ഉണ്ടെങ്കിൽ അദ്ദേഹം പെർഫോം ചെയ്യും. നമ്മൾ സിറ്റിയിലും എല്ലാം അദ്ദേഹം പെർഫോം ചെയ്ത് തന്നിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് കോൺഫിഡൻസ് പോയാൽ കോച്ചിൻ്റെ ബാക്കിംഗ് പോയാൽ അദ്ദേഹം അതുപോലെ ഡൗൺ ആവും. സോ ഇന്നലെ റഹീം സ്റ്റെർലിംഗ് കൈനാളിൽ ആ വെസ്റ്റാമിനെതിരെ തോറ്റ മത്സരത്തിലും സ്റ്റെർലിംഗാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമർ. ഇന്നലെയും സൂപ്പർവായിരുന്നു. സോ അങ്ങനെ 17-ാം മിനിറ്റിൽ സ്റ്റെർലിംഗിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഒരു ഗോൾ വരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കളി ഒരു സുഖമില്ല. ഈ 3-മാൻ ബാക്ക് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് നമ്മളെല്ലാവരും 4-മാൻ ബാക്ക് ആക്കി. അദ്ദേഹത്തിൻ്റെ പ്രീ സീസൺ കണ്ട 4-2-3 വേണോ അല്ലെങ്കിൽ 4-3-3 ഫോർമേഷനിലോട്ട് പോയിട്ട് ആ ഒരു ഡോമിനേഷൻ കളിക്കാൻ ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ശരി, ശരിയാണ്, നമുക്കറിയാം മെൻകുങ്കു ഇഞ്ചുറിയാണ്, ചുക്കുമക്ക ഇഞ്ചുറിയാണ്, പല പ്ലേയേഴ്സ് റീസ് ജെയിംസിന് ഇഞ്ചുറിയാണ്, എല്ലാം അറിയാം. പക്ഷേ എന്നാലും ഇറ്റ്സ് ലൂട്ടൺ ടൗൺ ഹോം മാച്ചും ആണ്. സോ അതായത് ഫ്രണ്ട് ഫുട്ടി കളിക്കാനായിട്ട് 4-at-the-back സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. അതായത് 4-2-3-1 ഷേപ്പിലൂടെ അഥവാ 4-3-3 ഇവിടെ പോകുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ അത് ഡിസപ്പോയിൻറ്റ് ചെയ്തു. പക്ഷേ ആ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം ഒരു ഫ്ലോ ഇല്ലായിരുന്നു ഗെയിം. എസ്പെഷ്യലി നിക്കോളാസ് ജാക്സൺ ഫസ്റ്റ് ഹാഫ് റിയലി ഓഫായിരുന്നു. പക്ഷേ എൻസോ ഫെർണാണ്ടസും അതുപോലെ തന്നെ റഹീം സ്റ്റെർലിംഗും റിയലി ലൈവ്ലി ആയിരുന്നു. പിന്നെ ഡിഫൻസീവ്ലി അധികം വർക്ക് ലോഡ് ഇല്ലായിരുന്നു. 1-2 ഇൻസ്റ്റൻസിൽ കോൽവിലിനെയും ഡിസാസിനെയും 1-2 ഇൻസ്റ്റൻസിൽ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ബാക്കി വലിയ ലൂട്ടൺ ടൗൺ ഒരു ത്രെട്ടും പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു. സോ ഞാൻ ഇന്നലെ ലൈവ് സ്ട്രീമിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ പെസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് അതുപോലെ ഗോൾ കിക്ക് കിട്ടുന്നു, നേരെ സെൻറ്റർ ബാക്കിന് കൊടുക്കുന്നു, സെൻറ്റർ ബാക്ക് ലോങ് ബോൾ ഇടുന്നു, ഒറ്റ ലോങ് ബോൾ ഇടുന്നു, ചെൽസിയുടെ കാലിൽ കിട്ടുന്നു, ഡിഫൻഡേഴ്സിന് കിട്ടുന്നു. സോ അവരുടെ ടോൾ ആൻഡ് ഫിസിക്കൽ പ്ലേയേഴ്സാണ് ഫ്രണ്ട്. സോ ചുമ്മാ ഒരു ലോങ് ബോൾ ഇടുന്നു, ആ ലോങ് ബോൾ ഇട്ട് ആ സ്ട്രൈക്കറിനെ വെച്ച് ഹോൾഡ് ചെയ്ത് നിർത്താൻ നോക്കുന്നു. പക്ഷേ അതൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. റിയലി ലൂട്ടൺ ടൗൺ ഒരു പ്ലാനില്ലായിരുന്നു. ലൂട്ടൺ ടൗൺ ഇങ്ങനെയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഐഡിയ, ഒരു എന്തെങ്കിലും ഒരു സിസ്റ്റമോ എന്തെങ്കിലും ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റിയോ കാണിക്കണോ, ഒന്നുമില്ലായിരുന്നു. ചുമ്മാ ഗോൾ കീപ്പർക്ക് നേരെ ഡിഫൻഡറിൻ്റെ കയ്യിൽ കൊടുക്കുന്നു, ഡിഫൻഡർ ലോങ് ബോൾ ഇടുന്നു, മിഡ്ഫീൽഡൊക്കെ ബോൾ വിൻ ബാക്ക് ചെയ്യാൻ മാത്രമായിരുന്നു. ബിൽഡപ്പ് പ്ലേയിൽ ഒന്നും ലൂട്ടൺ ടൗണിൻ്റെ മിഡ്ഫീൽഡിൽ ഒരു റോൾ വരുന്നത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ. സോ അങ്ങനെ വളരെ ബോറിംഗ് ആയ ഗെയിം മുന്നോട്ട് പോകുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് വരുന്നു. സോ സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ലൂട്ടൺ ടൗൺ കുറച്ചുകൂടെ സ്പേസുകൾ വരാൻ തുടങ്ങുന്നു. കാരണം അവർ ഒരു ഗോൾ പുറകിലാണ്. സോ അവർക്കാണെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ അഗ്രസീവ് സ്പേസ് അല്ല, എന്നാലും കുറച്ചുകൂടെ എക്സ്ട്രാ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നു, കുറച്ചുകൂടെ സ്പേസുകൾ ചെൽസിക്ക് കിട്ടാൻ തുടങ്ങും. കാരണം അവർക്കൊരു ഗോൾ പുറകിലാണ്. സോ അങ്ങനെ ചെൽസി ആണെങ്കിൽ കൂടുതൽ സ്പേസുകൾ കണ്ടെത്തുന്നു, കൂടുതൽ അങ്ങനെ ലക്ഷറി കിട്ടുന്നു. സോ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും നിക്കോളാസ് ജാക്സൺ പതുക്കെ നല്ലൊരു ടച്ചിലാവുന്നു. നിക്കോളാസ് ജാക്സൺ, എൻസോ ഫെർണാണ്ടസ്, റഹീം സ്റ്റെർലിംഗ്,
പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൈസിയുടെ കൈസിയുടെയും കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിന് രണ്ടും നല്ല സീക്വൻസുകളാണ് ഡിഫൻസീവിലാണെങ്കിലും എല്ലാം. പക്ഷേ ഒന്ന് രണ്ട് തവണ അദ്ദേഹം ബോൾ ലൂസ് ചെയ്യുന്നതാണ് നമുക്കറിയാം. അദ്ദേഹം ടീമായിട്ട് പ്രീ സീസൺ ഒന്നും ടീമിനൊപ്പം കളിച്ചിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് കാണിച്ച് തുടങ്ങിയിരുന്നു. ഡിഫൻസീവിൽ നല്ല കവർ കൊടുക്കുന്നു, ബോൾ വിൻ ബാക്ക് ചെയ്യുന്നു, ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു. കൈസിയുടെ പല അവസരങ്ങളും നമ്മൾ കണ്ടു. സോ പിന്നീട് പറയേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഹാഫിൽ എൻസോനെ ഫുൾ ടൈം മാക്സിമം ഫ്രണ്ടിൽ തന്നെ നിർത്തിയൊക്കെ വരുന്നു, അധികം ഡീപ്പിലോട്ട് അദ്ദേഹം വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മാക്സിമം ഫ്രണ്ടിൽ നിൽക്കുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും നമ്മൾ നോക്കിയപ്പം ഗ്യാലഗർ ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ കൈസിയോടൊപ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ബാക്കിലോട്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് നമ്മൾ നോക്കിയപ്പം എൻസോനെ അദ്ദേഹത്തിന് നമുക്ക് എൻസോ ഹയർ ഓഫ് ദ പിച്ച് ചെല്ലണമെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടെ ഡീപ്പിലോട്ട് ഇറങ്ങി ബോൾ റിസീവ് ചെയ്ത് പാസുകളൊക്കെ ചെയ്ത് ഗെയിമിൽ ഇൻവോൾവ് ആയി കളിക്കണം. സോ സെക്കൻഡ് ഹാഫ് നമ്മൾ എൻസോ കൂടുതൽ കുറച്ചുകൂടെ ഡീപ്പിലോട്ട് വരുന്നു, ഗ്യാലഗർ ഒരു അല്പം ഫ്രണ്ടിലോട്ട് കയറുന്നു, എൻസോ കുറച്ചുകൂടെ ഡീപ്പിലോട്ട് വരുന്നു, കൈസിയോടെ കാലിൽ നിന്ന് ബോൾ റിസീവ് ചെയ്യാനും മറ്റും ഒക്കെ ആയിട്ട് ആ ഒരു മിഡ് തേർഡിൽ കിടന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എൻസോ തുടങ്ങുന്നു. സോ അതൊരു പോസിറ്റീവ് കാര്യമായിരുന്നു, കാരണം കൂടുതൽ നമുക്കറിയാം എൻസോയുടെ ആ ഒരു അബിലിറ്റി, ഡ്രിബ്ലിംഗ് അബിലിറ്റിയും ഗെയിം പ്രോഗ്രസ് ചെയ്യാനായിട്ട്, പിന്നെ ഫസ്റ്റ് ടൈം പാസ് ഒക്കെ എൻസോയുടെ ഒരു സൂപ്പർ ആണ്. സോ നമ്മൾ നോക്കുകയാണ് എൻസോയ്ക്ക് കാല് ബോൾ കിട്ടുന്നു, ഫസ്റ്റ് ടൈം പാസുകൾ നേരെ നിക്കോളാസ് ജാക്സണിലേക്കോ റഹീം സ്റ്റെർലിങ്ങിലോട്ടോ ചെയ്യുവാണ്. സോ അവർ മൂന്നുപേരും സൂപ്പർ വരും സെക്കൻഡ് ഹാഫ്. നിക്കോളാസ് ജാക്സൺ, എൻസോ ഫെർണാണ്ടസ്, റഹീം സ്റ്റെർലിംഗ് ഇവർ മൂന്ന് പേരെ പാസിംഗ് സീക്വൻസുകളൊക്കെ സൂപ്പറാണ്. കൂടെ എടുത്തു പറയേണ്ട കാര്യമാണ് ആ മൂന്ന് പേരുടെ ഇടയിലോട്ട് മാലോ ഗുസ്തോം കൂടെ കയറുന്നു. ഗുസ്തോ വാസ് എക്സലന്റ്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ. അയാൾ ഡിഫൻസീവിലും സോൾഡായിട്ട് തോന്നി, കുഴപ്പമില്ലാതെ തോന്നി. ഡിഫൻസീവിൽ വലിയ വർക്ക് ലോഡ് എടുക്കാമല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലാതെ തോന്നി. അറ്റാക്കിംഗ് ഫേസസിൽ പുള്ളി സൂപ്പറാണ്. പുള്ളി ഒരു നമുക്കറിയാം ഒരു ഫ്രഞ്ച് ഇന്റർനാഷണൽ ആണ്, പക്ഷെ ഒരു ബ്രസീലിയൻ ഫ്ലെയർ ഒക്കെ പുള്ളിയുടെ കളിയിൽ ചെറുതായിട്ട് വന്നാലും ഡ്രിബിളിംഗ് ആ ഒരു ഫ്ലെയർ ഒരു എന്താ പറയുക പഴയ ഡാനിയാൽവസായിട്ട് കമ്പയർ ചെയ്യാൻ ആ ഒരു വൈബ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ചില അവസരങ്ങളിൽ. സോ ആൾ ഫീറ്റ് നല്ല കംഫർട്ടാണ്, നല്ല ഡ്രിബിളറാണ്, പാസിംഗ് സൂപ്പർ പാസറാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഗോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് റെയിംസ് അല്ലെങ്കിൽ സ്കോർ ചെയ്യുന്നത്. സോ അങ്ങനെ 68-ാം മിനിറ്റിലോട്ട് വരുന്നു, കളി നല്ല ഫ്ലോ ആയി പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻസോ ജാക്സൺ, റെയിം സ്റ്റെർലിംഗ്, ട്രയോ, പിന്നെ കൈസിയോടും കൂടെ ഒപ്പം ചേർന്ന് നല്ല പാസിംഗ് സീക്വൻസിലൂടെ ഒരു ഷോട്ട് എടുക്കാൻ കൈസിയോക്ക് സോറി എൻസോയ്ക്ക് കിട്ടുന്നു, അത് ബാറി തട്ടിപ്പോകുന്നു. സോ അങ്ങനെ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സോ അങ്ങനെ 68-ാം മിനിറ്റിൽ ആ ഗോൾ വരികയാണ്, ഒരു സൂപ്പർ സീക്വൻസിലൂടെ, പാസിംഗ് സീക്വൻസിലൂടെ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുസ്തോയുടെ ക്രോസിൽ ലോ ക്രോസിൽ സ്റ്റെർലിംഗ് അത് മീറ്റ് ചെയ്യാണ്, ഒരു സൂപ്പർ ടീം പ്ലേ ഗോളായി മാറുകയാണ്. എക്സലന്റ് ആ ഒരു സീക്വൻസ് വളരെ സൂപ്പറായിരുന്നു. സോ ലൂട്ടർടൗൺ കൂടുതൽ സ്പേസുകൾ തരാൻ ആ സമയത്ത് തുടങ്ങിയിരുന്നു. സോ അതും ചെൽസിക്ക് ഗുണം ചെയ്തു. അങ്ങനെ അതിനുശേഷം നമുക്കറിയാം നിക്കോളാസ് ജാക്സൺ ലിവർപൂളിനെതിരാണെങ്കിലും വെസ്റ്റാമിനെതിരാണെങ്കിലും അദ്ദേഹത്തിന് മിനിമം ഒരു 3 or 4 ഗോൾസ് ഇപ്പോൾ അടിക്കാനുള്ള സുവർണ അവസരങ്ങൾ ഇട്ടിരുന്നു. ഈ കളിയും ഫസ്റ്റ് ഹാഫ് അദ്ദേഹം കുറച്ചുകൂടെ ക്ലിനിക്കൽ ആകുമായിരുന്നെങ്കിലോ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് വല്ലതും സൂപ്പർ ആകുമായിരുന്നെങ്കിലോ ഈ കളിയിൽ ഫസ്റ്റ് ഹാഫിലെ സ്കോർ ചെയ്യണമാണ്. പക്ഷേ അദ്ദേഹത്തിന് നമുക്കറിയാം വർക്ക് റേറ്റ് സൂപ്പറാണ്, അദ്ദേഹത്തിന് ഓൺ ദ ബോൾ അബിലിറ്റിയിലാണെങ്കിലും ഗെയിമിലാണെങ്കിലും ഇൻവോൾവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും റിയലി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു, റിയലി അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഫൈനൽ തേർഡിലുള്ള ഔട്ട്പുട്ട് മാത്രമായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് കളിയായിട്ട് കിട്ടാതിരുന്നത്. പക്ഷേ ഈ കളിയിൽ നമ്മൾ നോക്കിയപ്പം ക്ലിയർലി മൂന്നാമത്തെ ഗോൾ നിക്കോളാസ് ജാക്സൺ സ്കോർ ചെയ്യുകയാണ്. സോ അതും ഒരു ബിൽഡപ്പ് സൂപ്പറായിട്ടുള്ള ഒരു സീക്വൻസ് ആയിരുന്നു. സോ എൻസോ ഫെർണാണ്ടസിന് പാസ് വരുന്നു, അതൊരു അല്പം വെയിറ്റ് കൂടിയ പാസ്സായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടച്ചും അദ്ദേഹത്തിൻ്റെ കൺട്രോളും സൂപ്പർ ആയിരുന്നു, അത്യാവശ്യം നല്ല പവർ ചെയ്യുന്ന വെയിറ്റ് കൂടിയ പാച്ച്. അദ്ദേഹം പാസ്സാണെങ്കിൽ അദ്ദേഹം കൺട്രോളിലാക്കുന്നു, അതായത് ആൾ പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലൂട്ടൗണ്ടൗണ്ട് മിഡ്ഫീൽഡർ. പക്ഷേ ആൾ ആ പ്രസ്സിൽ നിന്നും അത്യാവശ്യം നല്ലപോലെ ഹോൾഡ് ചെയ്യുന്നു, എന്നിട്ട് ഒരു നല്ല സൂപ്പർ ലോഫ്റ്റഡ് ബോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റഹീം സ്റ്റെർലിംഗ് ഇട്ട് കൊടുക്കണം. സോ റഹീം സ്റ്റെർലിംഗും അടിപൊളിയായിട്ട് തന്നെ അതിൽ നിന്ന് ബോൾ കുത്തി ബൗൺസ് ചെയ്യുന്നു, അത് കൺട്രോളിലാക്കുന്നു. സോ നൈസായിട്ട് കൺട്രോൾ ചെയ്തു, ഒരു ഡിഫൻഡർ ഒപ്പം പ്രസ് ചെയ്യാനുള്ള, പക്ഷേ അദ്ദേഹത്തെ ബീറ്റ് ചെയ്യുന്നു. നിക്കോളാസ് ജാക്സന് ക്രോസ് ഇടുകയാണ്, പക്ഷേ അത് ആ ഡിഫൻഡറിൻ്റെ കാലിൽ തൊണ്ട് ഡിഫ്ലക്ട് ചെയ്താണ് പോകുന്നത്. സോ എന്നാലും ഒരു സൂപ്പർ സീക്വൻസ് ആയിരുന്നു. അങ്ങനെ നേരെ നിക്കോളാസ് ജാക്സൺ സ്ട്രെച്ച് ചെയ്ത് വരുന്നു, ഒരു പക്ക പോച്ചർ ഗോൾ ഫിനിഷ് ചെയ്യുന്നു, ഒരു നല്ല ഗോളായിരുന്നു, മാക്സിമം കാലിട്ട് സ്ട്രെച്ച് ചെയ്ത് വന്നു. സോ അദ്ദേഹത്തിന് ആ കോൺഫിഡൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് ഗോൾ അദ്ദേഹം ഗെയിമിൽ ഇൻവോൾവ് ആയിരുന്നു, നല്ലപോലെ കാണിക്കുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി ഫസ്റ്റ് ടു മാച്ചസ്. ഈ മാച്ച് ഫസ്റ്റ് ഹാഫിൽ ഒരു അല്പം ഡൗൺ ആയിരുന്നു, പക്ഷേ എന്നാലും സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം വീണ്ടും റീജനുവേറ്റ് ചെയ്ത് പ്രോപ്പർ പെർഫോമൻസ് എടുക്കുന്നുണ്ടായിരുന്നു. സോ അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന ആ ഗോൾ അദ്ദേഹത്തിന് കിട്ടുകയാണ്. സോ അത് ഒരു സ്റ്റാർട്ടിംഗ് ആവട്ടെ എന്നും, ലോങ് ടൈമിൽ ചെൽസിക്ക് ഇപ്പോൾ ഉള്ള ആ സ്ട്രൈക്കർ കേഴ്സ് മാറി ഒരു പ്രോപ്പർ സ്കോറർ ആയതേ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയാണ്. കാരണം റിയലി പുള്ളിക്ക് ടാലൻ്റ് ഉണ്ട്, അത് അദ്ദേഹം കാണിക്കുന്നുണ്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തു, ഇനി ചെൽസിക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. പക്ഷേ നെക്സ്റ്റ് ഗെയിം തൊട്ട് ഈ 3-man back സ്ഥാനത്ത് 4-man back 4-2-3-1 ഷേപ്പിലോട്ട് പോകുന്നു പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമുക്ക് നോക്കാം, എന്തായാലും ട്രാൻസ്ഫറിൻ്റെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്, ഒരു സ്ട്രൈക്കറോടെ ചെൽസിയിലോട്ട് വരുമെന്ന് പറഞ്ഞ് ഫബ്രീസിയൊക്കെ സ്ട്രോങ്ലി റൂമറുകൾ പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു. സോ ചെൽസിയുടെ മാച്ച് ഫസ്റ്റ് ഹാഫ് അല്പം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, സെക്കൻഡ് ഹാഫിൽ റിയലൈസ് ചെയ്തു നല്ല മാച്ച് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ലൂട്ടണ്ടാണ് ഒരു അല്പം ഓപ്പൺ ആയിരുന്നു. സോ അത് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടറാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിയർലി ചെൽസിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. ചെൽസിക്ക് ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ്, ലിവർപൂളിനെതിരെ ഡ്രോ, വെസ്റ്റ് ഹാമിനെതിരെ ലോസ്, അത് പോട്ടെന്ന് വെക്കാം, ഒരു യങ് ടീമാണ്. സോ ഇന്ന് ലൂട്ടണ്ടാവിനെതിരെ ഒരു ഫസ്റ്റ് വിക്ടറി നേടി. സോ ഒരു പ്രോപ്പർ റൺ ഓഫ് വിക്ടറീസിലോട്ട് ചെൽസി പോട്ടെ എന്ന് നമുക്ക് നോക്കാം. പിന്നെ അതിനുശേഷം കുറേ ചേഞ്ചസുകളൊക്കെ വരുത്തി ഗെയിം സീസ് ഓഫ് ചെയ്തു. ഡിഫൻസീവ് വർക്ക്ലോഡ് എടുക്കാൻ അധികം ഒന്നും ഇല്ലായിരുന്നു. സോ ഡിഫൻസീവ് ഏരിയാസിലോട്ട് വരുമ്പോൾ തിയാഗോ സിൽവ വാസ് ഗുഡ്, തിയാഗോ സിൽവയുടെ ഗെയിം റീഡിംഗ് അബിലിറ്റി ഒക്കെ സൂപ്പർ ആയിരുന്നു. പക്ഷേ ലാക്ക് ഓഫ് പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ
ആളുടെ നമുക്കറിയാം ഫുട്ബോളിങ്ങൊക്കെ ഗ്രേറ്റ് ആണ്. പക്ഷേ ഡിസാസി കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി എടുക്കണമെന്ന് തോന്നുന്നു. അദ്ദേഹം ചില സമയത്ത് വളരെ കാഷ്വൽ ആയിട്ട് അപ്രോച്ച് നടത്തുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലാക്ക് ഓഫ് പേസ് ഈ കാഷ്വൽ അപ്രോച്ചുമായിട്ട് ചെല്ലുമ്പോൾ വിനയാവാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. വെസ്റ്റ് ഹാമിനെതിരെ നമ്മളെ കണ്ടാണ് ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. സോ ചെൽസി മാച്ചിനെ കുറിച്ച് ഇതാണ് പറയാനുള്ളത്. വേറെ ഗോൾ കീപ്പറിന് സാഞ്ചസിനോ മറ്റാർക്കോ ഒന്നും വലിയ ഡ്യൂട്ടി ഇല്ലായിരുന്നു. പിന്നെ മാലോ ഗുസ്തോ റിയലി ഇമ്പ്രസ് ചെയ്തു. സിൽവൽ വാസ് ഓക്കെ, നോട്ട് എക്സ്ട്രാഓർഡിനറി ഒന്നല്ലായിരുന്നു, പക്ഷേ ഓക്കെ പെർഫോമൻസ്. ഗാലഗറും ഓക്കെ ആയിരുന്നു. കൈസിറോ സെക്കൻഡ് ഹാഫ് റിയലി വാസ് ഗുഡ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ടീം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് റയൽ മാഡ്രിഡ് മാച്ചിനെ കുറിച്ച് പറയാം. സോ റയൽ മാഡ്രിഡ് മാച്ചിലോട്ട് കിടക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് കളി തുടങ്ങിയപ്പോൾ തന്നെ സെൽട്ടാ വിഗോ ഗോൾ സ്കോർ ചെയ്തു. പക്ഷേ അതാണെങ്കിൽ റെഫറി വാറിലൂടെ ഓവർ ടൈം ചെയ്യുമായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറിനെ ആ ഒരു സീക്വൻസിന് മുമ്പ് ഗോൾ കീപ്പറുമായിട്ടൊരു ഫിസിക്കൽ ഇൻസിഡൻറ്റ് കൊളീഷൻ ഉണ്ടായിരുന്നു. സോ ആ ഗോൾ കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗോൾ കീപ്പറെ ഫൗൾ ചെയ്തു എന്നുള്ള ഒരു രീതിയുടെ പുറത്തായിരുന്നു. അതാണെങ്കിലും ആ ഗോൾ ഓവർ ടൈം ചെയ്യുന്നു. അങ്ങനെ 13-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡിന് വീണ്ടും ഒരു തലവേദനയാണ്, മറ്റൊന്നുമല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ ചെറിയൊരു ഇഞ്ചുറി ആയിട്ട് കയറി പോവുകയാണ്. സോ ഒരു ബോൾ ഓടുന്നതിൻ്റെ ഇടയിൽ ഒരു ഇൻബിഹാൻഡ് റൺസ് നടത്തുന്നതിനിടയിൽ അദ്ദേഹം ഓടുന്നു. പക്ഷേ ഡിഫൻഡർ ക്ലിയർ ചെയ്യുന്നു, അത് അദ്ദേഹത്തിൻ്റെ മോന്തേൽ ഇടിച്ചു പോകുന്നു. ആദ്യമേ നമ്മൾ മോന്തേൽ ഇടിച്ചാൽ ഒരു ഷേക്ക് ആണെന്നാണ് ഓർത്തത്. പക്ഷേ അല്ല, ആൾ ആ ഓടുന്നതിനിടെ തൈസിന് വാങ്ങാണ്ട് പറ്റിയ ഹാംസ്ട്രിങ്ങിന് പറ്റിയ ഇഞ്ചുറി ആണെന്ന് തോന്നുന്നു. സോ അതിനെക്കുറിച്ച് കൂടുതൽ ആൻസർ ഔട്ട് ആണെങ്കിൽ മാച്ചിന് ശേഷം പ്രസ് കോൺഫറൻസ് ചെയ്യുമ്പോൾ ചെറിയ മൈനർ നോക്കാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നതെന്നും സീരിയസ് ആയ ഇഞ്ചുറി അല്ലെന്നും അധികം നാൾ പുറത്തിരിക്കേണ്ടി വരത്തില്ലെന്നുമാണ്. പക്ഷേ കൂടുതൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഒഫീഷ്യലായി വന്നതിന് ശേഷം സ്ഥിരീകരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ആൻസർ പറഞ്ഞു. സോ സീരിയസ് ഇഞ്ചുറി അല്ല, അത് റയൽ മാഡ്രിഡ് ഫാൻസിന് വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ്. അങ്ങനെ കളി തുടങ്ങുകയാണ്, കളി തുടരുകയാണ്. ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിമായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിമായിരുന്നു. സെൽട്ടാ വിഗോയും ഒട്ടും മോശമാക്കില്ല, അവർ ഡിഫൻസീവ്ലി ടൈറ്റാക്കി. അത് കൂടാതെ നല്ലപോലെ കൗണ്ടർ അറ്റാക്സിലും മറ്റൊക്കെ നമുക്കറിയാം ബെനിറ്റിസിൻ്റെ ടീമാണ്. സോ കൗണ്ടർ അറ്റാക്സിൽ റയൽ മാഡ്രിഡിനെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സോ രണ്ട് ടീമിന് അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. സെൽട്ടാ വിഗോ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കുറച്ചുകൂടെ ക്ലിനിക്കലായിരുന്നെങ്കിലും ഫസ്റ്റ് ഹാഫിൽ അവർ ഗോൾ സ്കോർ ചെയ്യേണ്ടതാണ്. സോ അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. റോഡ്രിഗോയും ബെല്ലിങ്ങും കോമ്പിനേഷൻ വാസ് സൂപ്പർ. വെൽവാർഡ് കമ്മോവിക്ക എനർജി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സെൽട്ടാ വിഗോ ഒരു പ്രോപ്പർ ടീമാണ്, എവേ മാച്ചുമാണ്. സോ റയൽ മാഡ്രിഡിൻ്റെ ടീം അവർ ഫൈറ്റ് ഫുട്ബോൾ ചെയ്യുന്നു. കൂടാതെ ആൻസറോട്ടി പതിവില്ലാതെ ആൻസറോട്ടി കാണാത്തൊരു സ്ട്രെസ് കാണുന്നു. അതായത് കൂടുതൽ ഷൗട്ട് ചെയ്യുന്നു, ചാൻസുകൾ മിസ് ചെയ്യുമ്പോൾ വളരെയധികം ദേഷ്യപ്പെടുന്നു. സോ ആൻസറോട്ടി കാണാത്തൊരു സംഭവമായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കളി മുന്നോട്ട് പോകുന്നു. റോഡ്രിഗോ ഡീപ്പിലോട്ട് ഇറങ്ങി വന്ന് പല നല്ല സൂപ്പറായിട്ട് മിഡ്ഫീൽഡേഴ്സായിട്ട് കമ്പയിൻ ചെയ്ത് ഗെയിമുകൾ നല്ല ഡ്രിബിളൊക്കെ ചെയ്ത് ബോൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ബെല്ലിങ്ങം ആ സ്പേസിലൂടെ റൺസ് കടത്തുന്നു. പല അവസരങ്ങളിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബെല്ലിങ്ങം ആ സ്പേസുകൾ റോഡ്രിഗോ ബാക്കിലോട്ട് ഇറങ്ങി വന്നുള്ള സ്പേസുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലോട്ട് അറ്റാക്ക് ചെയ്യുന്നു. കൂടുതൽ അവസരങ്ങൾ ഇങ്ങനെ റയൽ മാഡ്രിഡ് കിട്ടുന്നുണ്ട്. പക്ഷേ സെൽട്ടാ വിഗോ പ്രോപ്പർലി ഡിഫെൻഡ് ചെയ്യുന്നു. വിനീഷ്യസ് ജൂനിയറിന് പകരമായിട്ട് വന്ന യോസെല്ലു ആണ്. സോ യോസെല്ലു വാസ് നോട്ട് ബാഡ്, പക്ഷേ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, രണ്ട് ടീമുകൾക്ക് അവസരങ്ങളുണ്ടായിരുന്നു. രണ്ട് ടീമുകളുടെ ഫൈനൽ തേർഡിലെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. ഫിനിഷിങ്ങിൽ ധാരാളം മിസ്റ്റേക്സ് രണ്ട് ടീമിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. സോ അങ്ങനെ കളി മുന്നോട്ട് പോകുന്നു, സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ വീണ്ടും സെൽട്ടാ വിഗോ ചാൻസ് കിട്ടുന്നു, അവർ മിസ് ചെയ്യുന്നു. റയൽ മാഡ്രിഡിൻ്റെ ചാൻസ് കിട്ടുന്നു, മിസ് ചെയ്യുന്നു. അങ്ങനെ 65-ാം മിനിറ്റിൽ റോഡ്രിഗോനെ ഫൗൾ ചെയ്തതിന് അത് ക്ലിയർ ഫൗൾ തന്നെയാണ്, ഒരു ഇതുമില്ല. റോഡ്രിഗോ ആണെങ്കിൽ നമ്മൾ നോക്കാം, റോഡ്രിഗോ ഗോൾ കീപ്പറിൻ്റെ കാലിൽ നിന്ന് 1-on-1 സിറ്റുവേഷൻ, അതാ ബോൾ ഓടിയെടുക്കുന്നു, ഗോൾ കീപ്പറിനെ വെട്ടിക്കുന്നു. പക്ഷേ ഗോൾ കീപ്പർ കൈയിൽ ആ ബോൾ ചെറുതായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ റോഡ്രിഗോയുടെ തട്ടി ഫൗൾ ചെയ്തെടുക്കുകയാണ്. സോ അത് ക്ലിയർ പെനൽറ്റിയാണ്. അങ്ങനെ പെനൽറ്റി ലഭിക്കുന്നു, 65-ാം മിനിറ്റ് ലീഡ് എടുക്കാൻ അവസരം കിട്ടുന്നു. റോഡ്രിഗോ പെനാൽറ്റി എടുക്കുന്നു, പക്ഷേ അതൊരു കംഫർട്ടബിൾ ഹൈറ്റിൽ ഗോൾ കീപ്പറിനെ സേവ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ കണ്ടാണ് ആൻസറോട്ടി അങ്ങനെ ഫ്രസ്ട്രേറ്റ് ആകുന്നത് കണ്ടിട്ടില്ല. ആൻസറോട്ടി റിയലി ആംഗ്രി ആയിരുന്നു ആ പെനൽറ്റി മിസ് ചെയ്തതിൽ. വലിയ പുള്ളി പുള്ളിയുടെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു, ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ അങ്ങനെ റോഡ്രിഗോയുടെ പെനൽറ്റി സേവ് ചെയ്തു. ആ സേവ് ചെയ്തതിന് തൊട്ട് പിന്നാലെ സെൽട്ടാ വിഗോയ്ക്ക് വീണ്ടും ചാൻസുകൾ കിട്ടുന്നു. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോയി ഒരു കോർണർ കിട്ടുവാണ് റയലിന്. റയലും കണ്ടിന്യൂസ് അറ്റാക്ക് ചെയ്യുന്നു. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻസുകൾ അപ്പം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ചെറുതായിട്ട്. സോ കുറച്ചുകൂടെ ഗെയിം ഓപ്പൺ ആകുന്നു തോന്നി. അതിനുശേഷം 81-ാം മിനിറ്റ് കിട്ടിയ ഒരു കോർണർ കിക്ക് സീക്വൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫ്ലക്ട് ചെയ്ത് വീണ്ടും ഗോൾ കീപ്പർ പഞ്ച് ചെയ്ത് മാറ്റിയത് വീണ്ടും ഹെഡർ ചെയ്ത് റയൽ മാഡ്രിഡിലെ ഒരു പ്ലെയർ ബോക്സിലോട്ട് ഇരുന്നു. നമ്മൾ നോക്കുമ്പോൾ അത് ബെല്ലിങ്ങം വന്ന് ഹെഡ് ചെയ്ത് ഗോളാക്കി മാറ്റുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെല്ലിങ്ങമിൻ്റെ ഒരു പോച്ചർ അപ്രോച്ച് റിയലി കാണാറുണ്ട്. ഇപ്പം 3 കളികളിൽ നിന്ന് 4 ഗോളും 1 അസിസ്റ്റുമായിട്ടുണ്ട്. സോ ഇന്നലത്തെ മാച്ചിലെയും താരം മാൻ ഓഫ് ദ മാച്ച് ബെല്ലിങ്ങമായിരുന്നു. പുള്ളി എല്ലാ ഏരിയസിലും കാണാറുണ്ടായിരുന്നു. റിയലി പുള്ളിയും റോഡ്രിഗോയും തമ്മിലുള്ള കോമ്പിനേഷൻ വാസ് സൂപ്പർ. പിന്നെ വെൽവാറിനെയും കമുവിൻ്റെയും മിഡ്ഫീൽഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന എനർജി എക്സലൻ്റ് ആയിരുന്നു. പിന്നെ കർവഹാൾ ഇന്നലെ സൂപ്പറായിരുന്നു. കാർഷിക വലിയ കുഴപ്പമില്ലായിരുന്നു. ഡിഫൻസീവ്ലി റുഡിഗറും ആലപ്പയും വാസ് ഗുഡ്. പക്ഷേ എന്നാലും ചില സീക്വൻസുകൾ അവർ എക്സ്പോസ്ഡ് ആയിരുന്നു. കെപ്പ വാസ് ഓക്കെ, കെപ്പ
ഡെബ്യൂട്ട് ആയിരുന്നു. കെപ്പ നല്ലപോലെ തന്നെ പെർഫോം ചെയ്തു. സോ ആളൊരൽപ്പം കമാൻഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ വലിയ സേവുകളൊന്നും നടത്താനില്ലായിരുന്നു. സെൽട്ടവിയോ ചാൻസുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ മിക്കതും അടിച്ച് വെളി കളയായിരുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ 89-ാം മിനിറ്റ് ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ റയൽ മാഡ്രിഡ് സംഭവം ടൈറ്റ് ആക്കുന്നു. സെൽട്ടവിയോക്ക് വലിയ ചാൻസുകൾ കിട്ടുന്നില്ല. അവരങ്ങനെ എക്സ്ട്രാ ടൈം 5 മിനിറ്റാണ്, 90+5 മിനിറ്റ്സ് ആയിരുന്നു. സോ അങ്ങനെ തള്ളി തള്ളി നീക്കുന്നു. അങ്ങനെ മാച്ചിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ റോഡ്രിഗോ ചെറുതായിട്ടൊന്ന് ഗ്രൗണ്ടിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതും ഒരൽപ്പം ടയേർഡായിട്ടും കണ്ടു. സോ ആൾക്ക് ഒരു ഇഞ്ചറി ആണോ എന്നൊരു പേടിയുണ്ടായിരുന്നു, പക്ഷെ ആൾ കുഴപ്പമില്ല, അതിനെക്കുറിച്ച് ഇഞ്ചറിയെ കുറിച്ചൊന്നും വന്നില്ല. ആൾ ഫറ്റീഗ്ഡ് ആയിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. സോ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബെല്ലിങ്ങാമിൻ്റെ പെർഫോമൻസ് വാസ് എക്സലന്റ് എസ്റ്റഡേ. വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്തു. റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡ് ഈസ് റിയലി ലുക്കിംഗ് ഗുഡ്, എസ്പെഷ്യലി നല്ല ഡൈനാമിക് ആയിട്ട് തോന്നിട്ട്. ഇതൊരു ഈസി മാച്ച് അല്ല, സെൽട്ടവിഗോ അവേ ഈസി മാച്ച് അല്ല. സെൽട്ടവിഗോയ്ക്ക് നല്ലൊരു സ്ക്വാഡുണ്ട്. സോ സെൽട്ടവിഗോയ്ക്ക് ഇന്നലെ ലീഡ് എടുക്കായിരുന്നു. ഇയഗോസ്പസ് ഒക്കെ നല്ല സുവർണ അവസരങ്ങളാണ് ഇയഗോസ്പസ് ഒക്കെ അടിച്ചു വെളിയിൽ കളഞ്ഞത്. സോ മാച്ച് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് വാസ് ഗുഡ്, അവേ മാച്ച് വിക്ടറി പോസിറ്റീവ്. കൂടാതെ അവർക്ക് കുറേ ഇഞ്ചുറി കൺസേൺസ്, വിനീഷ്യസിൻ്റെ ഇഞ്ചുറി, പക്ഷേ അവരുടെ ഡിഫൻസ് കുറച്ച് സ്ട്രോങ് ആക്കാനുണ്ട് റയൽ മാഡ്രിഡ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സെൽട്ടവിഗോയ്ക്ക് ചാൻസസ് ഉണ്ടായിരുന്നു. പിന്നെ ഫൈനൽ തേർഡിലും റയൽ മാഡ്രിഡ് കുറച്ചുകൂടെ ക്ലിനിക്കൽ ആവാനുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം റയൽ മാഡ്രിഡിൽ ഇനി എംബാപ്പേ വരും. എംബാപ്പേ റൂമറുകൾ വളരെ സ്ട്രോങ് ആണ്. എന്തായാലും ഒരു നല്ല മാച്ച് തന്നെയായിരുന്നു. സോ ചെൽസി ലൂട്ടൺ ടൗണിനെക്കാളും റിയലി ഫാസ്റ്റ് ഫോർവേഡ് റിയലി നല്ലൊരു എക്സൈറ്റിംഗ്, രണ്ട് ടീമും ഈക്വലി പുട്ട് ഫോർവേഡ് ഫൈറ്റ് ചെയ്ത ഒരു നല്ല മാച്ച് തന്നെയായിരുന്നു റയൽ മാഡ്രിഡ് വേഴ്സസ് സെൽട്ടവിഗോ. ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. മറ്റേ മാച്ച് ഓൾമോസ്റ്റ് ചെൽസി ഉമ്മ ഡോമിനേറ്റ് ചെയ്യായിരുന്നു. ഇതങ്ങനെയല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റിയലി എക്സൈറ്റിംഗ് മാച്ചായിരുന്നു. 1-0 സ്കോർ ആയിരുന്നേ ഉള്ളൂ. പക്ഷേ റിയലി ഒരു 3-2 അഥവാ ഒരു 2-2 ആയാലും ഒരു ഇതുമില്ലായിരുന്നു. സോ അതിനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സോ ഫൈനൽ തേർഡിലുള്ള രണ്ട് ടീം പെർഫോമൻസ് ആണ് മോശം ആയത്, അഥവാ ഫിനിഷിംഗ് രണ്ട് ടീമിൻ്റെ ബോർ ആയതുകൊണ്ടാണ് മോശമായിരുന്നു. അതുകൊണ്ടാണ് 1-0 ആയത്, അല്ലെങ്കിൽ ഒരു 2-3 3-2 അല്ലെങ്കിൽ 2-2 അല്ലെങ്കിൽ ഈവൻ 3-3 ആവേണ്ട ഒരു മാച്ച് തന്നെയാണ്. സോ റയൽ മാഡ്രിഡ് അങ്ങനെ പറഞ്ഞ മൂന്ന് മാച്ചും ജയിച്ചിരിക്കുകയാണ്. ഇന്ന് ബാഴ്സലോണ വിയാറയലിനെതിരെ നാളെ ഇറങ്ങുകയാണ്. ബാഴ്സലോണ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ രണ്ട് മാച്ചിനെ കുറിച്ച് ജസ്റ്റ് പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.